അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു കേരളത്തിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ബി ജെ പിയോടുള്ള അകൽച്ച ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനും ചർച്ചകൾ ഏകോപിപ്പിക്കുന്നതിനുമായി മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ മുതിർന്ന നേതാവ് ഡോക്ടർ രാധാമോഹൻ അഗർവാൾ എന്നിവർ ഇതിനോടകം വിവിധ ക്രൈസ്തവ വിഭാഗം മേലധ്യക്ഷന്മാരുമായും പ്രമുഖ അൽമായ നേതാക്കന്മാരുമായും ചർച്ച നടത്തിക്കഴിഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് ബി ജെ പി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിന് കോട്ടയത്തെത്തിയ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ചില ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ അടുത്തിടെ ഉണ്ടായ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിനെ പൊതുവെ ക്രൈസ്തവ വിഭാഗം സ്വാഗതം ചെയ്തുവെന്ന വിലയിരുത്തലാണ് ബി ജെ പിക്ക് മാത്രമല്ല തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന ജോസഫ് മേഷിൻ്റെ കൈവെട്ടുമായി ബന്ധപ്പെട്ട ആദ്യം മൗനത്തിലായിരുന്ന സഭ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നിലപാട് മൂലമാണെന്നാണ് ബി ജെ പി പറയുന്നത് പാലാ ബിഷപ്പുമാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ ലവ് ജിഹാദ് പരാമർശനത്തിന് പൊതുവെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച സ്വീകാര്യത ബി ജെ പി ഉയർത്തി വന്നിരുന്ന നിലപാടുകൾക്കുള്ള പിന്തുണയാണെന്നാണ് ബി ജെ പി കാരുടെ വിശ്വാസം വിശ്വാസം അതല്ലേ എല്ലാം എല്ലാമെല്ലാം അതങ്ങനെ തന്നെ അവർ വിശ്വസിക്കട്ടെ അവർ അങ്ങനെ വിശ്വസിക്കുന്നതിൽ ക്രിസ്ത്യാനികൾക്കെന്താ അവർക്കെന്താ കുഴപ്പം ഒരു കുഴപ്പവുമില്ലെന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ അവർ തമ്മിൽ അടിച്ചോട്ടെ എന്ന നിലപാടിലുമാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഉയർന്നിരിക്കുന്ന മനോഭാവം കൂടുതൽ ഫലപ്രദമാക്കാനാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ തീരുമാനം ഒരു മാസം മുൻപ് കൊച്ചിയിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിലെ അൽമായ നേതാക്കൾ ചേർന്ന് ഭാരതീയ ക്രൈസ്തവ സംഗമം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു അതിൽ അൽമായ നേതാക്കന്മാർക്ക് പുറമെ ഒരു മുൻ ബിഷപ്പും പങ്കെടുത്തു കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആ ബിഷപ്പിൻ്റെ ഉദ്ദേശം ഒരു രാജ്യസഭാ സീറ്റോ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സ്ഥാനമോ ഒക്കെയാണ് ഒരു പദവിയാണ് കേന്ദ്രത്തിലൊരു പദവിയാണ് ആ പഴയ മെത്രാൻ്റെ മനസ്സിലിരിപ്പ് അതിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് കോൺഗ്രസ് കേരള കോൺഗ്രസ് പാർട്ടികളിൽ നിൽക്കുന്ന മുൻ എം എൽ എമാർ രണ്ടുമൂന്ന് പേരും പങ്കെടുത്തു അവരുടെയും ഉദ്ദേശം കേന്ദ്രത്തിലെ സ്ഥാനമാനങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിൽ ബി ജെ പി ദേശീയ നേതൃത്വമായിരുന്നു ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കി ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചത് അതോടെ കൂട്ടായ്മ വെറും കടലാസ് പുലിയായി അതിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ അതായത് മുൻ എം എൽ എമാരുടെ നില ഇപ്പോൾ നിൽക്കുന്ന പാർട്ടിയിൽ പരിങ്ങല്ലായി അവരെ ശക്തമായി ആ പാർട്ടികൾ താക്കീത് എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാത്ത കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ സഭകളുടെ ഒന്നാകെയുള്ള പിന്തുണ ഉറപ്പാക്കാൻ ഇനിയും വൈകുന്ന സാഹചര്യത്തിൽ ഓരോ സഭകളുടെയും പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് അഞ്ച് സീറ്റാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ മൂന്ന് സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വം കണക്കൂട്ടുന്നത് കണക്കൂട്ടുന്നതിന് എന്താ തടസ്സം നിങ്ങൾ കണക്ക് കൂട്ടിയിരുന്നോ കണക്ക് കൂട്ടലേ നടക്കൂ ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്നത് നിങ്ങൾ ചാണക സംഖ്യകളാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല നിങ്ങളുടെ തലയിൽ ചാണകം തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സഭയെയും കിട്ടില്ല ചാണകം തീറ്റിക്കാനും നിങ്ങളുടെ തൊഴുത്തിൽ കെട്ടാനും സഭാ നേതാക്കൾ വിചാരിച്ചാലും വിശ്വാസികളെ അതിന് കിട്ടില്ല നിങ്ങൾ കരുതുന്നത് പോലെ അപ്പ പുറകെ പോകുന്നവരല്ല വിശ്വാസികൾ അതുമാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ചിലരെ പ്രലോഭിപ്പിച്ച് ചാക്കിൽ കയറ്റിയല്ലോ അവരുടെ സ്ഥിതി എന്തായി സഭയിലും സമൂഹത്തിലും അവർ ഒറ്റപ്പെട്ടു സഭകളുടെ ഒരു സമിതികളിലും അതിൻ്റെ പിന്നാമ്പൃത്ത് പോലും അവരെ നിർത്തുന്നില്ല നിങ്ങളുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുണ്ടെങ്കിൽ അവരെ ആട്ടിയോടിക്കും വിശ്വാസികൾ ഉത്തരേന്ത്യയിൽ നിങ്ങൾ ക്രൈസ്തവരോട് ചെയ്യുന്നത് അവർ മറക്കുമോ മറക്കാൻ പറ്റുമോ മറക്കില്ല ഒരിക്കലും മറക്കില്ല ആ തീപ്പൊരി നേറി നേറി ഉള്ളിൽ കിടക്കും നിങ്ങളെ കാണുമ്പോൾ അതാളിക്കത്തും നിങ്ങൾ കണ്ണന്താനത്തെ പോലെ ചിലരെ കൊണ്ടുവന്ന് മന്ത്രി വരെയാക്കിയില്ലേ ഉന്നത സ്ഥാനത്തിരുത്തിയില്ലേ എന്നിട്ടെന്തായി ഏതെങ്കിലും ഒരു ക്രൈസ്തവൻ അതിലാകർഷിച്ച് നിങ്ങളോടൊപ്പം വന്നോ വരത്തില്ല അതാണ് ക്രൈസ്തവർ നിങ്ങളുടെ തീവ്ര ഹിന്ദുത്വം മാറ്റി മാറ്റിവെച്ചിട്ട് വരൂ ക്രൈസ്തവർ മാത്രമല്ല എല്ലാ മതന്യൂനപക്ഷങ്ങളും നിങ്ങളോടൊപ്പം ചേരും ഒരു സംശയം വേണ്ട